സ്റ്റിയറിംഗ് ഒന്ന് നല്ലപോലെ പിടിച്ച് ഡ്രൈവറോട് പറയണം, നെഞ്ചാം കൂട് പറയുന്ന പോലെ ഷേക്ക് ചെയ്യാൻ പറഞ്ഞു. അന്നേരം അവല് പല്ലാടുന്ന ക്രമം നിന്നറിഞ്ഞോണ്ട് ആട് വന്നുണ്ടെങ്കിൽ അപ്പോഴേ അത് പണിയിപ്പിക്കണം. ഓരോ ഡ്രൈവർമാരും ഇന്ന് ഈ നിമിഷം പ്രതിജ്ഞ എടുത്തിട്ട് വേണം വീട് നിന്ന് പോകാൻ. കൊച്ചു കുഞ്ഞുങ്ങളുടെ ടിഫിൻ ബോക്സുകൾ, ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ഒരു കൊച്ചു ബായും, രണ്ടോ മൂന്നോ കുട്ടികളുടെ പുസ്തകങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ നിലയിൽ ആ വാഹനത്തിനകത്ത്. ഇത് ഇവിടെ ഉരുകി കഴിഞ്ഞാൽ, ഇത് ഇവിടെ കത്തിക്കഴിഞ്ഞാൽ ഈ ഇത് മെയിനായിട്ട് കത്തി 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 മേളിൽ കയറുന്നത്. പരിശോധന കഴിഞ്ഞും പോയിട്ട് ഞങ്ങളെ കൊണ്ട് വീട്ടിൽ വിളിച്ചെടുത്ത് ചെയ്യിക്കേണ്ടത്. ഇത് പക്ക, ഇത് പക്ക. സാധാരണ വാഹനങ്ങൾ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഹോണുകളെല്ലാം കമ്പനി ഹോണുകൾ, നോർമൽ ശബ്ദത്തിലുള്ള ഹോണുകൾ മാത്രമേ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളൂ. അങ്ങനെ വാഹനം പരിശോധിച്ച് തന്നിട്ടുള്ള സ്റ്റിക്കറുകൾ അടങ്ങുന്ന വാഹനങ്ങളെയാണ് ഇപ്പം വീണ്ടും നമ്മൾ വിളിച്ചു വരുന്നത്. ആ ഓണം അടിച്ച് ഡ്രൈവർ ഇറങ്ങി വാ, ഇനി വാ. എന്താണ് കണി വായിക്കുന്നത് കണ്ടോ കണ്ടോ, ഇതൊക്കെ അപകടകരമാണ് കണ്ടോ. ഇതാ കണ്ടോ, ഇതെല്ലാം അവിടെ ഇവിടെ ഇൻസുലേഷൻ കയറ്റി വെച്ച് ചുറ്റി കേട്ടോ. ഇത് ഇവിടെ അങ്ങോട്ട് ഉരുകി കഴിഞ്ഞാൽ, ഇത് ഇവിടെ കത്തി കഴിഞ്ഞാൽ ഈ ഇത് മെയിനായിട്ട് കത്തി 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 മേളിൽ കയറുന്നത്. ഒരു അപകടം പോലും ഇനി ഉണ്ടാവാൻ പാടില്ല. ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള നെഗ്ലിജൻസ് കൊണ്ടോ വാഹനത്തിനകത്ത് പിടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ സംവിധാനത്തിന്റെ തകരാറ് കൊണ്ടോ ഒരു കാരണവശാലും ഇതുപോലത്തെ ഒരു അത്യാഹിതം ഇനി ഉണ്ടാവാൻ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ അതിന് പ്രതിജ്ഞാബദ്ധരാണ്. ശരിയല്ലേ? ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു വലിയ വില്ലൻ വാഹനത്തിനകത്തുണ്ട്. ഈ വയറിംഗ് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കെട്ടി ഒന്ന് ഒതുക്കി വെച്ച് ചെയ്യണം. എർത്ത് എർത്തോട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കവർ മാറ്റിയിട്ടേ പുതിയൊരു കവറും കൂടെ വാങ്ങിച്ചിടണേ. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർ ശരാശരി ഒരു 60-65 കിലോ ഭാരമുള്ള ഒരാൾ, അയാൾക്ക് ഒരു 125 കിലോ വെയിറ്റ് എടുത്ത് പൊക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ പൊക്കിയെന്നിരിക്കും, അധിക ദൂരം നടക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ശരീരം കുഴയും, കുഴഞ്ഞു വീഴും, മറിഞ്ഞു വീഴും ല്ലേ എന്ന് പറഞ്ഞതിന് തുല്യമാണ്. നമ്മുടെ ഓരോ വാഹനത്തിലും ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനനുസരിച്ചുള്ള ഫ്യൂസ് അതിനകത്തുണ്ട്. അതിന് വലിയ ഫ്യൂസ് കാരിയറുണ്ട്. ഫ്യൂസ് കാരിയറിനകത്ത് ഓരോ യൂണിറ്റിനും പോകുന്ന ഫ്യൂസുകൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാതിരിക്കാം, പക്ഷെ അത് എത്ര ഡ്രൈവർമാർ ഫ്യൂസ് കാരിയറുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഫ്യൂസ് ഊരി നോക്കുന്നുണ്ട്, ഫ്യൂസ് കാരിയർ പക്കായിട്ട് സൂക്ഷിക്കുന്നുണ്ടെന്ന കാര്യത്തിനകത്ത് എനിക്കറിയില്ല. ഈ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ലോഡ് എടുക്കുമ്പോൾ ഒരാൾ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതുപോലെ തന്നെ ഈ ഫ്യൂസ് കാരിയറിനകത്തൂടെ ഓവറായിട്ടുള്ള ഇലക്ട്രിസിറ്റി പാസ് ചെയ്യേണ്ടി വന്നാൽ ആ വയറിന് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? അത് പുകയാൻ തുടങ്ങും, അത് പുകയാൻ തുടങ്ങും. പുതങ്ങി അത് തീയായി മാറിക്കഴിഞ്ഞാൽ വാഹനത്തിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഡ്രൈവർമാരെപ്പോഴും ആ ഒരു ഈ ഏതെങ്കിലും വണ്ടിക്കകത്ത് വയറ് ഹാർനസ് അലക്ഷ്യമായിട്ട് കിടപ്പുണ്ടെങ്കിൽ വയറുകൾ പക്ക ഒറിജിനൽ വയറുകളാക്കി അതിനെ ട്യൂബ് അടക്കം ട്യൂബിനകത്താക്കി പരസ്പരം മുട്ടി ഒരഞ്ഞ് പ്രശ്നങ്ങളാവാതെ അതിനെ ചെയ്സോടെ ചേർത്ത് ടാഗ് ചെയ്യണം. ഒരു മുതൽ പോയാൽ പോട്ടെ എന്ന് വിചാരിക്കാം, പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയാലോ? ഒരു ജീവൻ കത്തിക്കരിഞ്ഞു പോയാലോ? ഇന്നലെ ആ വണ്ടിക്കകത്ത് കേട്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ ടിഫിൻ ബോക്സുകൾ, ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ഒരു കൊച്ചു ബായ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാവാം, അതിൻ്റെ ഒരു ബാഗ്, രണ്ടോ മൂന്നോ കുട്ടികളുടെ പുസ്തകങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ നിലയിൽ ആ വാഹനത്തിനകത്ത്. ഈ സാഹചര്യം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളുടെ എംഇമാർ പരിശോധിക്കും. എല്ലാത്തിനും സീക്കളാൻ പോകുന്നു, എൻ്റെ ബോൾട്ട് വേണം. അതുപോലെ സ്റ്റിയറിംഗ് ഒന്ന് നല്ലപോലെ പിടിച്ച് ഡ്രൈവറോട് പറയണം, നെഞ്ചാം കൂട് പറയുന്ന പോലെ ഷേക്ക് ചെയ്യാൻ പറഞ്ഞു. അന്നേരം അതുപോലെ പല്ലാടുന്ന ക്രമം നിന്നറിഞ്ഞുകൊണ്ട് ആട് വന്നുണ്ടെങ്കിൽ അപ്പോഴേ അത് പണിയിപ്പിക്കണം. മനസ്സിലായി? അതുപോലെ സ്റ്റിയറിംഗ് ചെയ്ത സമയത്ത് പുള്ളാം പുഷ് റോഡിൻ്റെ എൻഡിൽ നമ്മുടെ ഒരു വിരലിൻ്റെ തുമ്പ് ഒന്ന് വെച്ച് നോക്കണം. അത് കിട്ടുക 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 എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടെങ്കിൽ അത് പോയതാണ്. എൻ്റെ വണ്ടി ഒരു അപകടത്തിലും ഉണ്ടാവാൻ പാടില്ല. എൻ്റെ വണ്ടിക്ക് തീ കത്താൻ പാടില്ല. എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവാൻ പാടില്ല. എൻ്റെ വണ്ടിക്ക് മറ്റൊരു വണ്ടിയായിട്ട് ആക്സിഡൻറ്റ് ആവാൻ പാടില്ല. എൻ്റെ വാഹനത്തിൽ ഞാൻ കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കണം, എൻ്റെ മക്കളെ പോലെ. അങ്ങനെ ഓരോ ഡ്രൈവർമാരും ഇന്ന് ഈ നിമിഷം പ്രതിജ്ഞ എടുത്തിട്ട് വേണം വീട് നിന്ന് പോകാൻ. എല്ലാവരും അതിന് തയ്യാറാണോ? എല്ലാവരും അതിന് തയ്യാറാണോ? നമുക്ക് ഇന്ന് പ്രതിജ്ഞ എടുക്കണം. ഇടമലം ഷേക്ക് ചെയ്തേ, ഇടമലം ഷേക്ക് ചെയ്തേ. ശരിക്കേ ശരിക്കേ ഒന്നുകൂടെ ആ നിർത്തി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു. ഫുള്ള് ഫുള്ള് ലെഫ്റ്റ് അടിച്ച്, ഫുള്ള് ലെഫ്റ്റ് അടിച്ച് മാറ്റും. പരിശോധന കഴിഞ്ഞും പോയിട്ട് ഞങ്ങളെ കൊണ്ട് വീട്ടിൽ വിളിച്ചെടുത്ത് ചെയ്യിക്കേണ്ടത്. കത്തി വണ്ടിയാണ്. രാവിലെ 8:43 ശ്രീ ഭുവനേശ്വരി
ആ സ്കൂളിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ്. 50-49 ആണ് ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ആകെ. ഈ സമയം ഈ അപകടം നടക്കുന്നത് ഇവിടെ അടുത്ത് വെച്ചാണ് ഇതിന് തീ കത്തുന്നത്. അപ്പോൾ ആ സമയത്ത് 17 കുഞ്ഞുങ്ങളായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്. സംഭവം ഇത് നടക്കാൻ പാടില്ലായിരുന്നു, കാരണം ഈ വണ്ടി ഫിറ്റ്നസ് കഴിഞ്ഞ വാഹനമാണ്. ഈ മൺസൂൺ ചെക്കപ്പിനും ഈ വാഹനം ഞങ്ങൾ വിളിച്ച് വരുത്തി ഒരു വിശദമായി പരിശോധിച്ചിട്ടാണ് ഇതിന് സ്റ്റിക്കർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ സമയത്തൊന്നും കാണാത്ത ചില പ്രവണതകൾ കഴിഞ്ഞ ദിവസം ഇൻസ്പെക്ഷൻ നടത്തിയ സമയത്താണ് ഇതിനകത്ത് കാണാൻ സാധിച്ചു. ആയിട്ടുള്ള ഒരു റിപ്ലൈ നമുക്ക് ആധികാരികമായി പറയണമെങ്കിൽ, കഴിഞ്ഞ ദിവസം ഫോറൻസിക് പരിശോധന നടന്നിരുന്നു. ഞങ്ങളുടെ ടെക്നിക്കൽ ഓഫീസേഴ്സ് ഒരു ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു. അതിൻ്റെ പൂർണ്ണ രൂപം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും പ്രൈമ ഫേസ്യ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിനകത്ത് നേരത്തെ സാധാ ഇലക്ട്രിക് ഹോൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇലക്ട്രിക് ഹോണിന് താഴെയാണ് ഇലക്ട്രിക് ഹോൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ നോക്കിയപ്പോൾ റൂട്ട്സിൻ്റെ വലിയ രണ്ട് ഹോണുകൾ അതിനടിയിൽ ഫിറ്റ് ചെയ്തിട്ട് കാണും. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഹോൺ അടിച്ചിട്ടുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ഹോൺ അടിച്ചപ്പം ആ ലോഡ് താങ്ങാൻ പറ്റാത്ത വയർ ഹാർനസ്സിനകത്ത് ഷോർട്ട് സർക്യൂട്ട് വന്ന് കാണും. തീ കയറി കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് തീ കയറി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ, മൊത്തത്തിൽ ആളിപ്പടരും. വേണ്ട, ഈ അവസ്ഥ വളരെ ദയനീയമാണ്, വാഹനത്തിൻ്റെ ഈ അവസ്ഥ. ഡ്രൈവർ അത്രയും കുഞ്ഞുങ്ങളെ ജീവൻ രക്ഷപ്പെടുത്തി എന്നുള്ള യാഥാർത്ഥ്യമാണ്. വാഹനത്തിനകത്ത് നിന്നുകൊണ്ട് പ്രിയപ്പെട്ട പൊതുജനങ്ങളെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. വാഹനത്തിൻ്റെ മെയിൻ വയറിംഗ് ഹാർനസ് നിന്ന് ഒരു കാരണവശാലും അഡീഷണൽ വയറുകൾ വലിച്ച് ഇലക്ട്രിക് ഹോണുകളോ ഇലക്ട്രിക് സംവിധാനങ്ങളോ ഒരു വാഹനത്തിൽ ഉറപ്പിക്കരുത്, ചെയ്യരുത്. ചെയ്താൽ ഇതുപോലത്തെയുള്ള ഭയങ്കരമായ ഭവിഷ്യത്തുകളെ നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആൾട്രേഷൻസ് ഒന്നും ചെയ്ത് ഘടനാ മാറ്റങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നത് മെയിൻ കാരണം. ഇപ്പോൾ അതിനെ പറ്റി ഈ ഫോറൻസിക്കിൻ്റെയും ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെയും കൂടെ ഒരു റിപ്പോർട്ട് കിട്ടണം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലേ നമുക്ക് ചെയ്യാൻ പറ്റും. വണ്ടിയുടെ ഫിറ്റ്നസ് ഇന്നലെ തന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള നോട്ടീസ് ഇതിൻ്റെ രജിസ്റ്റേഡ് ഓണർക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈവറുടെ ലൈസൻസിൻ്റെ കാര്യത്തിനകത്ത് ഈ പറഞ്ഞ നമുക്ക് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വരണം. എന്താണ് അതിൻ്റെ ഈ അടിസ്ഥാന കാരണം എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് വരണം. അത് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ.